Hi friends, welcome to Siny's Kitchen Memories. Innathe recipe thakkali curry aanu. Thengaya arachu vekkunna meen curryude adhe taste thanneyaanu ee thakkali curry undakkunnathu. Adutthathu thakkaliyude health benefit aanu parayan povunnathu. Adukondu channel subscribe cheyyathare subscribe cheyanam. Lycopene, red carotenoid, idu oru antioxidant aanu. Idinte high concentration kaanunnathu ketchup, juice, paste, sauce ennivayilaanu. അടുത്തത് കാർബോഹൈഡ്രേറ്റ്, ഇത് ഒരുപാട് കുറവും അതുപോലെ തന്നെ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുമാണ്. അടുത്തത് വൈറ്റമിൻസും മിനറൽസും ആണ്. വൈറ്റമിൻ കെ, ഫോളേറ്റ്, B9, വൈറ്റമിൻ സി ഒക്കെ ധാരാളമുണ്ട്. ഇത് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായി സഹായിക്കും. പൊട്ടാഷ്യം കൂടുതലുള്ളത് കൊണ്ട് കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് സാധാരണ റെക്കമെൻഡ് ചെയ്യാറില്ല കേട്ടോ. അടുത്തത് റെസിപ്പിയാണ്. ഞാനിവിടെ ഒരു 7 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി പഴുത്ത തക്കാളിയാണ്. പഴുത്ത തക്കാളി ആയതുകൊണ്ട് പുളി കുറവായിരിക്കും. ഇതിൽ നമുക്ക് 1-2 അധികം പഴുക്കാത്ത തക്കാളി ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇതിൽ ഞാൻ സവോളയൊന്നും ഇടുന്നില്ല. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തക്കാളി തന്നെയാണ്. ഈ തക്കാളി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കണം. തക്കാളി ഒരുപാട് ചെറുതാക്കി അരിയരുത് കേട്ടോ. ഇതുപോലെ സ്ലൈസ് ചെയ്ത് തന്നെ എടുക്കണം. പിന്നെ പുളി കുറഞ്ഞ തക്കാളി ആയതുകൊണ്ട് ഞാൻ കുറച്ച് പുളി എടുത്ത് വെക്കുന്നുണ്ട്. പുളിയുള്ള തക്കാളി ഉണ്ടെങ്കിൽ പുളിയുടെ ക്വാണ്ടിറ്റി കുറയ്ക്കണം കേട്ടോ. ഇത്രയൊന്നും എടുക്കരുത്. ഇപ്പം എനിക്ക് തക്കാളി മുഴുവൻ പഴുത്തതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും പുളി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി വയ്ക്കാം. ഇനി തക്കാളി വഴറ്റാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. ഈ തക്കാളി എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പം ഹാഫ് കുക്ക് ചെയ്തെടുത്താൽ മതി. പേസ്റ്റ് പോലെ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ടതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ അടച്ച് വയ്ക്കുവാണ്. ഒരു 10 മിനിറ്റോളം അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതായത് ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങ ചെറുകിയതാണ് ആഡ് ചെയ്യുന്നത്. ഈ തേങ്ങയുടെ ക്വാണ്ടിറ്റി തക്കാളിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. കൂടുതൽ തക്കാളിയാണെങ്കിൽ കൂടുതലെടുക്കുക, കുറവാണെങ്കിൽ കുറവ് മതി കേട്ടോ. ഇനി ഇതിലേക്ക് 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. 1 കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് 3/4 ടീസ്പൂൺ എടുത്തത്. 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത് കുറച്ച് എരിവ് കുറഞ്ഞതായതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ എടുത്തത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. മീൻ കറിയിലേക്കൊക്കെ അരയ്ക്കുന്നത് പോലെ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്യാണ് വേണ്ടത്. 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി തക്കാളി ഒന്ന് തുറന്ന് നോക്കാം. തക്കാളി വേകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ തവി വെച്ച് തന്നെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഈ തക്കാളിയിൽ കണ്ടോ ഒത്തിരി വെള്ളം നിറഞ്ഞ് നിൽക്കുന്നത്. ഇത് ഞാൻ ആഡ് ചെയ്ത വെള്ളമല്ല കേട്ടോ, ഈ തക്കാളിയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. അതാണ് നേരത്തെ പറയുന്നത് ഒത്തിരി മോയ്സ്ചർ കണ്ടൻ്റാണ് ഈ തക്കാളിക്കുള്ളത്. ഇപ്പം ഞാൻ ഈ തക്കാളി ഹാഫ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ പീസസ്സായിട്ടിരിക്കണം. കടിക്കാനായിട്ട് കിട്ടണം തക്കാളി. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി ഈ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം കൂടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ജാറൊന്ന് കഴുകി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാനുണ്ട്. ഇപ്പം ഞാൻ അത് പുളി പിഴിഞ്ഞ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ തിക്കായിട്ടാണ് ഈ കറി ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഞാനിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ ഗ്ലാസ് വെള്ളം കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഇല്ലേ, അതുകൊണ്ട് 1 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് 3 പച്ചമുളകാണ്. എരിവ് കുറഞ്ഞ പച്ചമുളകാണ്, അതുകൊണ്ട് 3 എണ്ണം എടുത്തു. നെടുക കീറിയതാണ്. ഇതും കൂടെ ആഡ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനായി. ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ചിട്ടാണ് ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. 15 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ. ഇപ്പം 15 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഒന്നും പൾപ്പായി പോയിട്ടൊന്നുമില്ല കേട്ടോ. കണ്ടോ ഇതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. പീസ് പീസായിട്ട് തന്നെ കിടപ്പുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. ഉള്ളി വറുത്തിടാനായി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക.
ഒരു 6-7 കൊച്ചുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എനിക്കിവിടെ കറിവേപ്പില കിട്ടാൻ കുറച്ച് പ്രയാസമാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഉള്ളി നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ കറിയുടെ. ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ കറിയുടെ അതേ രുചി തന്നെയാണ് ഈ തക്കാളി കറിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യണം. താങ്ക് യു.